ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റൈസ് കുക്കിംഗ് ലാബ്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കണ്ണൂർക്കാരിലൊക്കെ ഒരു സ്പെഷ്യലായിട്ടുള്ള കോഴിത്തലയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ നോക്കുക. അപ്പോൾ ഇതിന് നമുക്കൊരു മസാല തേച്ചെടുക്കാനുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഈ ചിക്കന് നല്ല കഴുകി ഒന്ന് തോർത്തിയെടുത്തതാണ്. ഇത് നല്ലോണം നിങ്ങൾ വരഞ്ഞെടുക്കുക. വലിയ ചിക്കൻ ആണെങ്കിൽ തന്നെ ഇടയിലൊക്കെ നല്ല ആയിട്ട് കത്തി വെച്ചിട്ട് വരഞ്ഞു കൊടുക്കണം. എന്നാലാണ് അതിലേക്ക് ഉള്ളിലേക്ക് മസാല ഒക്കെ പിടിക്കുക. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവുള്ളതാണെങ്കിൽ ഒരു സ്പൂൺ തന്നെ മതിയാവും. എരിവ് കുറഞ്ഞതായതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂണാണ് മുളക് പൊടി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. അത് കുറച്ച് മതി, കാരണം നമുക്കത് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കളറ് കിട്ടാനും ടേസ്റ്റിനൊക്കെ ആയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 1/2 ടീസ്പൂണ് മതിയാവും. പിന്നെ ഞാൻ 1/2 ടീസ്പൂണ് ജിഞ്ചറും ഗാർലിക്കും കൂടി പേസ്റ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി വേണം. അതിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ സൗകര്യത്തിലുള്ള വേണമെന്നുണ്ടെങ്കിൽ മസാലകൾ ചേർത്ത് കൊടുക്കുക. അതൊക്കെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം. ഏത് മസാലകളായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ ഇല്ലാച്ചിട്ട് കുഴപ്പമില്ല. നിങ്ങൾ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താലും മതി. 2 ടീസ്പൂണൊക്കെ മതിയാവും. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാനുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. വലിയ ചിക്കൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മസാല ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കണം. പിന്നെ നമുക്ക് ലെമണാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. പുളിക്കാവശ്യമായ ലെമൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് 1 ലെമൺ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. നിങ്ങളെ പുളിക്കനുസരിച്ച് വേണം ലെമണൊക്കെ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മളെ മസാല ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ ചിക്കനിലേക്ക് ഇത് നല്ലോണം തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾക്ക് ചിക്കനിലേക്ക് മസാല നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഈ വരയിലൊക്കെ നല്ലോണം തേച്ച് കൊടുക്കണം. എന്നാലാണ് ഉള്ളിലേക്കൊക്കെ നല്ല മസാല ഇറങ്ങിയിരിക്കുക. 1/4 മണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വെക്കണം. സമയമുണ്ടെങ്കിൽ 1 മണിക്കൂർ തന്നെ മാറ്റി വെക്കുക. എന്നാലാണ് ചിക്കനിൽ നല്ല മസാല ഒക്കെ പിടിക്കുക. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ തേച്ചതിന് ശേഷം നിങ്ങളെ കാണിക്കാം. അപ്പോൾ നല്ലോണം നമ്മൾ മസാല ഒക്കെ ഉള്ളിലും ഒക്കെ നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ മാറ്റി വെക്കാം. 1/2 മണിക്കൂറോ 1 മണിക്കൂറോ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. ഞാൻ ഇത് രണ്ടും ഒന്ന് വെച്ചിട്ട് ടൂപ്പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അവിടെ ഒന്ന് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് 2 കാലും കൂടി കൂട്ടി കെട്ടി കൊടുത്താലും മതിയാവും. അപ്പോൾ ഇനി ഇത് 1/2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുക. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. വാം ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. നേര് ചൂടുള്ള പാലാണത്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ മാവ് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വെക്കാം. ഈസ്റ്റ് വലിയ തരി ആയതുകൊണ്ടാണ് ഞാൻ ഒന്ന് ആദ്യം പാലിലൊന്ന് പൊങ്ങാൻ വെക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കിയിട്ടൊന്ന് പൊങ്ങാൻ വെക്കുക. ചെറിയ ചൂടേ പാലിന് പാടുള്ളൂ. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കുക. 1-5 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. മൂടി വെക്കണം. ഞാനിവിടെ മൈദ എടുത്തിട്ടുണ്ട്. ഇതിന് 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്കൊന്ന് കുഴച്ചെടുത്തൊരു മാവ് പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിനാണ് നമ്മൾ ഈസ്റ്റ് ആക്റ്റീവ് ആവാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്തിട്ട് വേണം നമുക്ക് ഇത് കുഴച്ചെടുക്കാൻ. അങ്ങനെയും നിങ്ങൾക്ക് ഈസ്റ്റ് ഇടാതെയും നിങ്ങൾക്ക് കുഴച്ചെടുക്കുക. സാധാ ഉപ്പിട്ടിട്ട് വെള്ളത്തിൽ കുഴച്ചെടുത്താലും മതി. ഞാൻ കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് മാവാവാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈസ്റ്റ് ഇടുന്നത്. ഈസ്റ്റ് ഇടണമെന്നൊരു നിർബന്ധമില്ല. വെറുതെ ഉപ്പിട്ട് കുഴച്ചിട്ട് കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതൊരു പത്തിരിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ടുള്ള മാവാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കുഴച്ചിട്ടൊരു ഡോ ആക്കിയിട്ട് ഞാൻ മാറ്റി വെക്കും. അപ്പോൾ നമ്മളെ ഈസ്റ്റ് ആക്റ്റീവായി വന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് ഞാൻ കുറേശ്ശെ ഒഴിച്ചിട്ട്
ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ, ഞാൻ കാൽ കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ചെറിയ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ചെറിയ ചൂടുള്ള പാലും ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ ചൂടിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇതൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം കാണിക്കുക. എല്ലാവർക്കും ഇപ്പോൾ മാവ് ഡോ കുഴച്ചെടുക്കുന്ന രീതി എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്തായി കുഴച്ച് കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മൊത്തമായിട്ട് കുഴച്ചതിന് ശേഷം ഇനി ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ ഡോ നല്ലോണം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയില്, ഒലിവ് ഓയിലോ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സൺഫ്ലവർ ഓയിലോ ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് പരട്ടിയിട്ട് നമുക്ക് ഒരു മണിക്കൂർ ഒന്ന് മാറ്റി വെക്കുക. ചൂടുള്ള പ്രതലത്തിലാണ് നിങ്ങൾ വെക്കണമെങ്കിൽ ഒരു മണിക്കൂർ തന്നെ മതിയാവും. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു മണിക്കൂർ മാറ്റി വെക്കാം. ഞാനൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെ ചിക്കൻ ഒന്ന് വിസിലടുപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഓയിൽ നമുക്ക് എല്ലോടും ഒന്ന് ആക്കി കൊടുക്കാം. കുക്കറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ ഓയിലൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിലടുപ്പിച്ച് എടുക്കണം. നമുക്ക് ഒരുപാട് വിസിൽ വരണ്ട, ഒറ്റ വിസിൽ മതി. അപ്പോൾ നമുക്ക് ചിക്കനെ നമുക്ക് ഈ കുക്കറിലേക്ക് ഇറക്കി വെക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിലിട്ടിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് കുക്കറിന് വിസിലിട്ട് എടുത്തിട്ട് ഒരു വിസില് അടിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്തിടാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ രണ്ട് വലിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ചിക്കനിലേക്ക് ഒരു മസാല തയ്യാറാക്കാനാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന പോലെ തോന്നും, പക്ഷേ നമ്മൾ വീഡിയോയിലാകുമ്പോൾ കറക്റ്റിന് കാണിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലൊരു കോഴി തലയണയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു സ്പെഷ്യലും കൂടി ആവുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഞാനിതിനെ മുന്നേ നിറച്ച കോഴിയൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഉള്ളിയിലേക്കുള്ള ഒരു ഇത്തിരി ഉപ്പ് മാത്രം ഇട്ടാൽ മതി, കാരണം ഓൾറെഡി നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഇത്തിരി ഉപ്പ് ഇതിലേക്ക് ഉള്ളിലേക്കുള്ളത് മാത്രം, ഈ മസാലയ്ക്കുള്ളത് മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ഇതിൽ ഇനി ഞാൻ കൂടുതൽ മസാലകളൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വെജിറ്റബിളൊക്കെ ഇതിൽ ആഡ് ചെയ്യുക. ഉരുളൻകിഴങ്ങ്, ക്യാപ്സിക്കന് ഒക്കെ ഇതിൽ ആഡ് ചെയ്യുക. ക്യാരറ്റ്, ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഉരുളൻകിഴങ്ങ് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പലരും പല രീതിയിലാണ് നിറച്ച് കൊടുക്കുന്നത്. ചിക്കൻ്റെ തലയണ നിറക്കുന്നത് പല രീതിയിലാണ്. ഞാൻ എൻ്റെതായ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലും വേണമെങ്കിൽ ചെയ്തെടുക്കാം, മസാലകൾ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് മുന്നേ രണ്ട് മൂന്ന് ചിക്കൻ്റെ റെസിപ്പികൾ, ഫുൾ ചിക്കൻ്റെ റെസിപ്പികൾ കാണിച്ചിട്ടുണ്ട്. ഹൈദരാബാദി ഫുൾ ചിക്കൻ കാണിച്ചിട്ടുണ്ട്, അതുപോലെ ചിക്കന് നിറച്ചത് കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങൾ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലൊരു വെറൈറ്റിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരിടയിൽ ഒന്ന് സ്റ്റാറാവാനൊക്കെ പറ്റിയ നല്ലൊരു ഡിഷും കൂടിയാണ് ഇത്. കണ്ണൂർക്കാരുടെയും കോഴിക്കോട്ടുകാരുടെയും ഒക്കെ ഒരു സ്പെഷ്യലാണ് കോഴിത്തലയാണ്. അപ്പോൾ അത് നമുക്കും നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ തക്കാളി ഒന്ന് ഇതിലൊന്ന് നല്ലൊന്ന് അലിഞ്ഞിട്ട് വരുന്ന വരെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു ക്യാരറ്റിൻ്റെ പാതിയാണ് എടുത്തിട്ടുള്ളത്, വലിയൊരു ക്യാരറ്റിൻ്റെ. ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉരുളൻകിഴങ്ങ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, അതുപോലെ ക്യാപ്സിക്കം വേണമെങ്കിലൊക്കെ ഇതുപോലെ ഈ മസാലയിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ചിക്കൻ വെന്ത് വരുമ്പോൾ അതിലൊരുപാട് വെള്ളം ഉണ്ടാവും. ആ വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് വറ്റിച്ചെടുക്കുമ്പോൾ ആ മസാലയും കൂടി ഇതിലായിട്ട് കിട്ടും. അതുകൊണ്ടാണ് വേറെ മസാല ഒന്നും ഇതിൽ യൂസ് ചെയ്യാത്തത്. അപ്പോൾ ഇതൊന്ന് വാടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ ചിക്കന് വേവിച്ചതിൻ്റെ വെള്ളം മാത്രം ഈ മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ചിക്കനിൽ കുക്കറിൽ നിന്ന് ആ മസാലയൊക്കെ
അതുകൊണ്ട് നമുക്ക് വേറെ മസാല ഒന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് വറ്റിച്ചെടുത്താൽ മതി. കുക്കറിലെ ആ ചിക്കനിലെല്ലാ ടേസ്റ്റും ഈ ഒരു മസാലയിലുണ്ടാവും. അപ്പോൾ ഇതൊന്ന് വറ്റിച്ചെടുത്താൽ തന്നെ നമുക്ക് ചിക്കൻ്റെ മുകളിൽ ഇടാനുള്ള മസാല തയ്യാറാവും. ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കുക. ഇനി നമുക്ക് ചിക്കന് മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് കുക്കറിലിടാതെ തന്നെ മസാല തേച്ചിട്ട് ഒന്നിച്ച് ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തിട്ടും എടുക്കാം. ഞാൻ ഒരുപാട് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ഒന്ന് വേവിച്ചെടുത്തത്. അപ്പോൾ നമുക്കിതൊന്ന് മസാല ഒന്ന് വറ്റി വരുന്ന നേരെ വെയിറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ മസാല ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് കൊറിയണ്ടറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പിടിയൊക്കെ മല്ലിയില ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനൊരു പാത്രം വെച്ച് കൊടുക്കുക. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ചിക്കൻ്റെ മേലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മെല്ലെ നമ്മളെ ചിക്കൻ ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ചിക്കന് തിരിച്ചു മറിച്ച് രണ്ട് ചട്ടകം വെച്ചിട്ട് മെല്ലെ തിരിച്ചിട്ടും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്നായിട്ട് കിട്ടും. നമ്മൾ കുക്കറിൽ ഓൾറെഡി ഒന്ന് വേവിച്ചെടുത്തതാണ്. രണ്ട് ഭാഗവും നല്ലോണം ഒന്ന് മുരിച്ചെടുക്കാം. നമ്മൾ ഇവിടെയൊക്കെ ചൂപ്പിക്ക് കുത്തിയതൊക്കെ എടുത്തു കൊടുത്തിട്ട് വേണം നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാൻ. കാണിക്കാൻ വിട്ടു പോയതാണ്. രണ്ട് സൈഡിൽ നമ്മൾ കുത്തി വെച്ചിട്ടുള്ള ചൂപ്പിക്കൊക്കെ എടുത്തു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക. ഓൾറെഡി പാതി കുക്കായതാണ് നമ്മളെ ചിക്കന്. അപ്പോൾ ഒന്ന് എല്ലോടെ ഒന്ന് മുരിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മളെ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെ ചിക്കന് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കോഴിമുട്ട ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ പുറത്തൊന്ന് വെച്ചാലും മതി. ഞാൻ ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടെണ്ണം പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാൻ. മസാല വെച്ചിട്ട് ഫുള്ളായിട്ടും അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ ഞാൻ മൊത്തമായിട്ട് രണ്ട് കോഴിമുട്ട ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നാണ് ഇതിൽ ഫില്ലാവണമെന്നുണ്ടെങ്കിൽ മസാലയും കൂടി വെക്കണം. എന്നിട്ട് നല്ലോണം ഉള്ളിൽ ഫില്ലാക്കി കൊടുക്കുക. വലിയ മുട്ടയ്ക്കാണെങ്കിൽ ചിലപ്പോൾ രണ്ടെണ്ണം വെന്തതിന് ശേഷം രണ്ടെണ്ണം കൊള്ളാൻ പാടാണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ടും വെച്ച് കൊടുക്കണ്ട. ഒന്ന് ഇതിൻ്റെ മുകളിൽ തന്നെ വെച്ച് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലേൻ്റെ ബാക്കി ഭാഗമൊക്കെ ഇതിൽ ചിക്കനിൽ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഫ്രൈ ചെയ്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉള്ളിലൊക്കെ എണ്ണയൊക്കെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളെ ചിക്കൻ ഉണ്ടാവുക. ഇത് നിങ്ങൾക്ക് പാതി മുറിച്ചിട്ട് രണ്ട് തലയാണ ആക്കിയിട്ടും ചെയ്തെടുക്കുക. ഇനി നമ്മളെ മാവ്, നമ്മൾ പൊങ്ങാൻ വെച്ചിട്ടുള്ള മാവ് ഒന്ന് പരത്തിയെടുക്കണം ഇതിനെ കവർ ചെയ്തെടുക്കാൻ. നിങ്ങൾക്ക് രണ്ടെണ്ണം ആക്കിയിട്ട് ഇതുപോലെ പാതി മുറിച്ചിട്ടും അങ്ങനെയും നമുക്ക് നിറച്ചെടുക്കാൻ പറ്റും. ഞാനിത് ഒന്നായിട്ടാണ് നിറച്ചെടുക്കുന്നത്. അങ്ങനെയാണ് ശരിക്ക് കോഴിത്തലയാണ് നിറച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് രണ്ടെണ്ണം ആക്കിയിട്ട് രണ്ട് ഭാഗമാക്കി മുറിച്ചെടുത്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പം ഇനി ഇതിലേക്കുള്ള നമുക്ക് തലയാണ റെഡിയാക്കി എടുക്കണം. അപ്പം നമ്മളെ മാവ് ഏകദേശം പൊങ്ങി വന്നിട്ടുണ്ട്. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് രണ്ടെണ്ണം ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഞാൻ കുറച്ച് വലിപ്പത്തിലുള്ള ബോൾസ് തന്നെയാണ് ആക്കിയെടുത്തിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം വലിയ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും വലുതാക്കിയിട്ട് ഉണ്ടാക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. ചിക്കനെ രണ്ടായിട്ട് പാതി മുറിച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കുക. ചെറിയ ഉരുളകളാക്കിയിട്ട് അപ്പം നമുക്ക് ഇതാ കറക്റ്റിന് രണ്ട് ഉരുളകളാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പം ഞാൻ നമ്മളെ ഒരു പത്തിരി പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ മറ്റേ പത്തിരി ഇതേ വട്ടത്തിൽ തന്നെ ഞാനൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. റോള് വെച്ചിട്ട് വല്ലാണ്ട് അമർത്താതെ അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കണേ. ഈ കട്ടിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്തതും ഇതുപോലെ തന്നെ ഞാനൊന്ന് പരത്തിയെടുത്തിട്ട് കാണിക്കാം.
ഞാന് രണ്ട് പത്തിരിയും പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ ചിക്കന് ഇതിലേക്ക് വെച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താണ് അതും കൂടി ഇട്ട് കൊടുക്കേണ്ടത്. നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കോഴി തലയാണല്ലേ, അപ്പോൾ ഒന്ന് നിറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ ഇതിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ അടുത്ത പത്തിരി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അത് നല്ലോണം നല്ല വലിച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒന്ന് വലിച്ചിട്ട് തന്നെ ഒട്ടിക്കുക. ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ അതവിടെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ അടിയിലുള്ള പത്തിരി ഒന്ന് പാല എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് മടക്കി എടുക്കാം. അപ്പം ഞാൻ മുകളിലത്തെ അടിയിലുള്ളത് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് നനച്ച് കൊടുത്താൽ അവിടെ ഒട്ടിയിരുന്നോളൂ. അപ്പം ഇതുപോലെ ഒന്ന് നനച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം നമുക്ക്. അതുപോലെ ഈ സൈഡിലുള്ളതും നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് രണ്ടും മൂന്നും പത്തിരി വേണമെങ്കിൽ അങ്ങനെയെങ്കിലും ആക്കിയെടുക്കാൻ പറ്റും. രണ്ട് പത്തിരിയോ മൂന്ന് പത്തിരിയോ ഇതുപോലെ ആക്കിയിട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളെ പത്തിരിയെല്ലാം മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ മെല്ലെ ഇതിലേക്ക് ഒരു സൈഡ് മെല്ലെ പതിയെ വേണം വെച്ച് കൊടുക്കാൻ. ആ ഭാഗമായിട്ട് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് ചട്ടകം വെച്ചിട്ട് വേണം മറിച്ചിട്ട് കൊടുക്കാൻ. അപ്പോൾ ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ തിരിച്ചു വിട്ടിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ആ ഭാഗം കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചെരിച്ചും വെച്ച് കൊടുക്കണം. രണ്ട് കയ്യിൽ വെച്ചിട്ട് വേണം അത് മറിച്ചും തിരിച്ചു വിട്ട് കൊടുക്കാൻ. എന്നിട്ട് ഈ നമ്മളെ മുകളിലുള്ള മാവൊക്കെ നല്ലോണം ഒന്ന് ബ്രൗൺ കളറാവണ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് ഇതുപോലെ ചെരിച്ച് വെച്ച് കൊടുത്തിട്ടും നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ, നമ്മളെ കോഴിത്തലയാണ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മളെ കോഴി തലയണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി കട്ട് ചെയ്യേണ്ട, കുറച്ച് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് നിങ്ങൾ കഴിക്കുക. അതിൻ്റെ മുകളിലുള്ളതും നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ടതുകൊണ്ട് നല്ല ബെന്നെ പോലെ ഇരിക്കുന്നുണ്ട്, നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഞാനിപ്പോൾ എന്തായാലും ഇത് കട്ട് ചെയ്യണില്ല, കാരണം കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ കട്ട് ചെയ്യാത്തത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോമായി ഞാൻ വരും. അസ്സലാമു അലൈക്കും.